ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് കേട്ടോ. അതൊരു അത്ഭുത ഓയിൽ തന്നെയെന്ന് പറയാം നമുക്ക്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കൊറോണ വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ. അപ്പോൾ കൊറോണ വന്ന മുടി കൊഴിച്ചിലുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ ഈ കണ്ട കാലമായിട്ട് എനിക്കൊരു മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. മുടി കൊഴിച്ചിൽ പല കാരണങ്ങളെ കൊണ്ടുണ്ടാവും. വൈറ്റമിൻ ഡിയുടെ കുറവ്, പി സി ഒ ഡി ഉള്ളവർക്ക്, അതുപോലെ തന്നെ എന്താ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ മുടി കൊഴിയുകയൊക്കെ ചെയ്യും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കാരണം ഇത് തന്നെയാണ്, ഈ കൊറോണ വന്ന കാരണം തന്നെയാണ്. കോവിഡ് വന്നതിന് ശേഷം തന്നെയാണ് എനിക്ക് മുടി കൊഴിഞ്ഞെന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ യൂട്യൂബിലൊക്കെ ധാരാളം എണ്ണ കാച്ചണത് കാണാനുണ്ടല്ലോ, മുടി കൊഴിച്ചിൽ മാറാനൊക്കെ കരിഞ്ചീരക എണ്ണ, അങ്ങനെ പലതും കാണാനുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ ഒന്ന് കാച്ചി നോക്കി. കാച്ചിയിട്ട് എനിക്കൊരു 3-ാം ദിവസത്തേക്ക് തന്നെ, തേച്ച് 3-ാം ദിവസത്തേക്ക് തന്നെ നല്ല കുറവ് തോന്നി. 4-ാമത്തെ ദിവസത്തോടുകൂടി എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. സ്വിച്ച് ഇട്ട പോലെ നിൽക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ. പിന്നെ ഇന്ന് വരെ കൊഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ എണ്ണ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാനായിട്ട് 3 പൊടികൾ എടുക്കണം. 1 നെല്ലിക്കപ്പൊടി, പിന്നെ ഇത് നീലമരിപ്പൊടിയാണ്, ഇത് ഹെന്നപ്പൊടി, അതായത് മൈലാഞ്ചിപ്പൊടി. ഈ 3 പൊടികളും നമുക്ക് വേണം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇത് പാക്ക് ഇടാൻ വേണ്ടിയിട്ട്, ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നെല്ലിക്കപ്പൊടി നമുക്ക് തലയ്ക്ക് തണവ് കിട്ടുന്നതിനും മുടി കറക്കുന്നതിനും നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നെല്ലിക്കപ്പൊടി യൂസ് ചെയ്തത്. പിന്നെ ഹെന്നയും തലയ്ക്ക് നല്ലതാണ്, മുടി നരയ്ക്കുന്നതിനും മുടി വളരുന്നതിനും. പിന്നെ എന്തെങ്കിലും നമ്മുടെ സ്കിൻ സ്കാൽപ്പിൽ വല്ല പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വട്ടത്തിൽ മുടി പോവുക, അങ്ങനെ എന്തെങ്കിലും ഫംഗസിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നല്ലതാണ് ഈ ഹെന്ന പൗഡർ. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തു. പിന്നെ നീലമരിപ്പൊടി, അത് മുടി കറക്കുന്നതിന് നല്ലതാണ്, മുടി നീളം വയ്ക്കുന്നതിന് നല്ലതാണ്, നര മാറുന്നതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തു എന്നല്ലോ കേട്ടോ. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കരിഞ്ചീരകവും ഉലുവയാണ്. കരിഞ്ചീരകം ഉണ്ടായാൽ തന്നെ നമുക്ക്, കരിഞ്ചീരകം തന്നെ ഇട്ട് കാച്ചിയാൽ തന്നെ നല്ല ഇഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ കരിഞ്ചീരകത്തിൻ്റെ കൂടെ ഉലുവയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അത് ഞാനിവിടെ കരിഞ്ചീരകം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ 1 ഗ്ലാസ് വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ തൊട്ട് 1.5 ടേബിൾ സ്പൂൺ വരെ ഇടാം. അതുപോലെ തന്നെ ഉലുവയും അത്ര തന്നെ എടുത്തിട്ടുണ്ട്. ഞാനിതൊരു 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.25 ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഒരു സ്വല്പ കളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ടെന്നും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി, ഇത് നീലമരിപ്പൊടി, ഇത് നെല്ലിക്കപ്പൊടി. പിന്നെ ഞാൻ ഉലുവയും മറ്റേ കരിഞ്ചീരകം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി പൊടിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഒന്ന് ക്രഷ് ചെയ്താലും മതി. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. എൻ്റെ എണ്ണ ഉണ്ടാക്കിയിട്ട് അധികം ദിവസമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് എണ്ണയ്ക്ക് ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഒരു 10-12 ദിവസമായിട്ടുള്ള ഞാൻ യൂസ് ചെയ്തോട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ 3-ാമത്തെ ദിവസത്തേക്ക് തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ടായി. 4-ാമത്തെ ദിവസം എൻ്റെ ഹെയർ മുടി കൊഴിച്ചിൽ നിന്നു എന്നുള്ളതാണ്. അതാണ് ഒരു മാജിക്ക് എന്ന് തന്നെ, എന്താ ഒരു അത്ഭുതമായ ഒരു എണ്ണയാണ് കേട്ടത്. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം കുറച്ചൊരു ഗ്ലാസ് ഓയിൽ എണ്ണ ഉണ്ടാക്കിയത്. നമുക്കിത് പറ്റുമെന്നുള്ളത് അറിയില്ലല്ലോ. എല്ലാവരുടെ തല പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ, എല്ലാവർക്കും ശരിയായി കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് എണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ 4-ാമത്തെ ദിവസത്തേക്ക് എൻ്റെ ഹെയർഫോൾ നിന്നു എന്നുള്ളതാണ്. അത്രമാത്രം പോയിരുന്നു. അത്രമാത്രം എന്ന് പറഞ്ഞാൽ മുടിയിനെ കട്ട പുഴകി പോരുകയാണ്. ഓരോ ഉണ്ടേന് ഓരോ പ്രാവശ്യം ഞാൻ വലിയ ഉണ്ടകൾ, അത്രയധികം മുടിയാണ് പോയിരുന്നത്. അപ്പോൾ അതിനെല്ലാം പരിഹാരമാണ്. അപ്പോൾ ഇതൊന്ന് യൂസ് ഇപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ എണ്ണയാണ് കേട്ടോ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അത് 1 ഗ്ലാസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവയും കരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതൊന്ന് പൊരിഞ്ഞു വന്നാൽ മതി. ഉലുവയുടെ ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇപ്പം ഇതാണ് ഇതിട്ട് ഇതിൻ്റെ പാകം. ഇനി പൊടികളിട്ട് കൊടുക്കാം. നീലമരിപ്പൊടിയാണ്, കണ്ടോ കളർ മാറിയത്, കണ്ടോ ഒരു വയലറ്റ് കളറായത് കണ്ടില്ലേ. ഇങ്ങനെ വയലറ്റ് കളറായ അത് ഇൻഡിഗോ പൗഡറാണെന്നാണ് അർത്ഥട്ടാ. ഇതുപോലെ ഒരു നല്ല പിങ്ക് കളർ വരും. അതുപോലെ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കും. പൊടി ചെയ്തുകൊണ്ട് വേഗം തന്നെ ആവട്ടെ, ഇനി അധികം നേരം വേണ്ട. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യണം. മതി, ഇത്രയും മതി. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. ഞാൻ ഒരു ഏഴാം ക്ലാസ് തൊട്ട് രണ്ട് ഏഴാം ക്ലാസ് തൊട്ട് ഞാൻ ഈ നീലമരിയുടെ എണ്ണ തേക്കാറുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് കൊല്ലൊക്കെ തേച്ചിട്ടുള്ളൂ, പത്താം ക്ലാസ് കഴിയണവരെയൊക്കെ തേച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതിനെ പറ്റിയൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ, ഇത് മുടി വളരാൻ നല്ലതാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് അവരുടെ മോളക്ക് വേണ്ടിയിട്ട് നീലമരി പൊട്ടിക്കാൻ വന്നു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വേണ്ട നീലമരി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ, നീലമരി തേച്ചാൽ മുടി നല്ലോണം ഉണ്ടാവും എന്നുള്ളത്. എന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവർ പറഞ്ഞു തന്നതാണ്. നമ്മൾ ഒരു പ്ലേറ്റിൽ ഒരു കിണ്ണത്തിലെങ്ങാനും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെയിലത്ത് വയ്ക്കുക, അതിൽ ഈ നീലമരിയുടെ ഇലയിട്ട് വയ്ക്കുക. അപ്പോൾ നല്ല പിങ്ക് കളറായിട്ട് വരും. അങ്ങനെയാണ് ഞാൻ എണ്ണ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, എൻ്റെ മുടിയൊക്കെ നരയ്ക്കാത്തിരി താമസമായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ നരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, 50 വയസ്സ് കഴിഞ്ഞിട്ടും. അപ്പോൾ ഞാൻ എണ്ണ അരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അറിവുള്ള കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നല്ല ശീലമാണല്ലോ. അപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. അപ്പോൾ അത് നല്ല ഇഫക്റ്റീവ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ.